കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണക്കെടുത്ത് നോക്കുമ്പോഴാണ് ഇത് കുറച്ചുകൂടെ ഇത് കുറച്ചുകൂടി വ്യക്തത വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കോടിയാണ് പിന്നെ ഇതിന് ലഭിച്ചിരിക്കുന്നത് അതായത് ഈ പാർട്ടികൾക്ക് ലഭിച്ചിരിക്കുന്നത് പാർട്ടികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ബി കഴിഞ്ഞ സാമ്പത്തിക വർഷം ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് പോയിൻ്റ് എട്ട് കോടിയാണ് ഒന്ന് ആലോചിച്ച് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് പോയിൻറ്റ് എട്ട് കോടി അറുപത്തി ഒന്ന് ശതമാനം അതായത് ആകെ ബി ജെ പിക്ക് ലഭിച്ച പാർട്ടി ഫണ്ടാണ് ഈ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് കോടി എന്നത് ഇതിൻ്റെ അറുപത്തി ഒന്ന് ശതമാനവും ഇലക്ട്രൽ ബോണ്ടിലൂടെയാണ് വന്നതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അവർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കോടി രൂപയാണ് ഇത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ട് വഴി ബി ജെ പി സമാഹരിച്ചിട്ടുള്ളത് ഇതിന് ഇത് കഴിഞ്ഞ വർഷത്തിൽ അപേക്ഷിച്ച് വലിയ വർധനയാണെന്ന് മാത്രമല്ല ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപ പലിശയായി തന്നെ ലഭിച്ചു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കൂപ്പന്നെ പാർട്ടിയുടെ പ്രചാരണങ്ങളുടെ ഭാഗമായി വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച വകയിൽ എഴുപത്തിയെട്ട് പോയിന്റ് രണ്ട് കോടി രൂപയാണ് ചിലവ് അതായത് പാർട്ടിയുടെ ഇലക്ഷനൊക്കെ നടക്കുമ്പോഴുള്ള ചിലവ് പിന്നെ മത്സരിച്ചവർക്കൊക്കെ സ്വാഭാവികമാണ് വലിയ പാർട്ടികളൊക്കെ മത്സരിക്കുമ്പോൾ ഒരു സാമ്പത്തിക സഹായം നൽകുക എന്നുള്ളത് എഴുപത്തി ആറ് അഞ്ച് കോടി രൂപയാണ് ഈ ഇനത്തിൽ സഹായം നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കണം ഇതേ സമയം തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ കോൺഗ്രസ് സമാഹരിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയാണ് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ അപ്പം ഇത് കഴിഞ്ഞ വർഷത്തേനേക്കാട്ടിൽ നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപ താഴുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഈ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് നമ്മൾ സ്വാഭാവികമായിട്ടും ഈ പൈസ ഇറക്കി അവരെ ഈ സർക്കാരിനെ കൊണ്ട് അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പണിയെടുപ്പിക്കാനാണല്ലോ പൈസ കൊടുക്കുന്നത് അത് സ്വാഭാവികമായിട്ടും പൈസ കൊടുക്കുമ്പോൾ അവരോട് ഒരു വിധേയം വരും അവരുടെ ആവശ്യങ്ങൾക്ക് രസകരമായ സംഭവം ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോൺഗ്രസിന് കിട്ടിയിരിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ എന്ന് പറയുന്നത് ബി ജെ പിക്ക് അതേ വർഷം കിട്ടിയ പലിശയുണ്ടല്ലോ ഒരു കോടി രൂപ കൂടുതലാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയാണ് ബി ജെ പിക്ക് പലിശ കിട്ടിയത് പലിശ പലിശയായിട്ട് ഇണത്തിൽ കൂടുതൽ ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് കോൺഗ്രസ് ആകെ ആകെ കിട്ടിയത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയാണ് സത്യത്തിൽ ഇത് ഈ കോൺഗ്രസ് ഒക്കെ ഇതിനെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഭരണത്തിൽ കോൺഗ്രസ് ആയിരുന്നു എങ്കിൽ കോൺഗ്രസ് ഒരു കാരണവശാലും ഇതിനെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം